ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന സിനിമ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദ ഫൗണ്ടൈൻ എന്ന് പറഞ്ഞിട്ട് 2006 നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ പ്രധാന കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു സയൻറ്റിഫിക് ഡ്രാമ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു മൂന്ന് പാർട്ടായിട്ടാണ്, അതായത് മൂന്ന് സ്റ്റോറി ആയിട്ടാണ് നടക്കുന്നത്. മൂന്ന് ടൈം ലൈനിലാണ് നടക്കുന്നത്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനിൽ നടക്കുന്ന ഒരു കാര്യമാണ്. സ്പെയിനിലെ രാജ്ഞി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രാജ്ഞിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു രാജാവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈഫ് ഓഫ് ട്രീ എന്ന് പറഞ്ഞിട്ടൊരു ട്രീ ഉണ്ട്. ഈ ഒരു ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ട്രീ ഉണ്ടെങ്കിൽ ആ ഒരു ട്രീയുടെ ഒരു ഇല എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മരണമേ കാണില്ല, നമുക്ക് മരിക്കില്ല, നമുക്ക് എപ്പോഴും ജീവൻ കാണും, നമ്മൾ ഒരു കാലത്ത് മരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ട്രീ എടുക്കാനായിട്ട് ആ ഒരു പേഴ്സൺ അവിടെ പോകുന്നതും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്രമണം കാരണം ഈ ഒരു വ്യക്തി മരിച്ചു പോകുമ്പോഴത്തേക്ക് അത് ആ ഒരു സ്റ്റോറി അവിടെ തീരുന്നുണ്ട്. രണ്ടാമത്തെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് നടക്കുന്ന സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറിയിൽ നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡോക്ടറാണ്. ബട്ട് അതേ സമയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂ ജാക്ക്മാൻ്റെ വൈഫിന് ഒരു ബ്രെയിൻ ക്യാൻസർ ഉണ്ട്. ഈ ഒരു ക്യാൻസറിൽ നിന്ന് വൈഫിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, വൈഫിൻ്റെ ജീവൻ രക്ഷിക്കണം, വൈഫിനെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കുരങ്ങിന് ക്യാൻസർ ഉണ്ട്. ആ ഒരു കുരങ്ങിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ ഒരു കുരങ്ങിലൊരു റിസർച്ച് നടത്തി അതിൻ്റെ ഒരു സക്സസ്ഫുൾ ആവുന്നതിന് മുമ്പ് തന്നെ തൻ്റെ വൈഫ് മരിച്ചു പോകുന്നുണ്ട്. ബട്ട് തൻ്റെ വൈഫ് മരിച്ചു പോകുന്നതിന് മുമ്പ് തൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ദ ഫൗണ്ടൈൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ബട്ട് അത് ഞാനൊരു 90% മാത്രമേ എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളൂ, ബാക്കി ഞാൻ മരിക്കും, എനിക്കതുകൊണ്ട് എഴുതാൻ കഴിയില്ല, അതിനുമുമ്പ് ഞാൻ മരിക്കും. സോ ആ ഒരു ബുക്ക് താൻ എഴുതി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബബിളിനകത്ത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു നായകൻ ഇരിക്കുന്നുണ്ട്, തൊട്ട് ഫ്രണ്ടിൽ ഒരു ട്രീ ഉണ്ട്. ആ ഒരു ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു യോഗയിലിരിക്കുന്ന സമയത്ത് ഈ ഒരു യോഗയിൽ നിന്ന് എണീച്ച് വന്ന് ആ ഒരു ട്രീയിൽ നിന്ന് ഒരു ഇലയെടുത്ത് ഇടയ്ക്ക് കഴിക്കും, വീണ്ടും പോയിരിക്കും. അങ്ങനെ ഇരിക്കുന്നു, ആ ഒരു ബബിളിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കത് ഈ നായകയും നായികയും വന്നിട്ട് പോകുന്നുണ്ട്. ബട്ട് അതേ സമയത്ത് ഒരു ടൈമിൽ ഈ ഒരു ബബിളിൽ നിന്നും ആ ഒരു ബബിൾ പൊട്ടിച്ച് പുറത്ത് വന്നിട്ട് മരണം എന്ന് പറയുന്ന സാധനം നമുക്ക് മാറ്റാനേ കഴിയില്ല, നമുക്ക് മരണത്തിനെ നമുക്ക് തടയാൻ കഴിയില്ല, മരണം എന്നായാലും വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു ബബിളിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ സ്റ്റോറിയും തീരുന്നുണ്ട്. ഇതാണ് ഈ ഒരു മൂന്ന് ടൈം ലൈനിൽ നടക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത്. ബട്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഭയങ്കരമായിട്ടൊരു എക്സ്ട്രീം ലെവലിൽ ഭയങ്കരമായിട്ടൊരു വിജയം നേടിയൊരു സിനിമയാണ്, ഭയങ്കരമായിട്ടൊരു വിജയം കൊയ്തൊരു സിനിമയാണ്, ഭയങ്കര ഒരു വിപ്ലവം ഉണ്ടാക്കിയ സിനിമയാണെന്നൊന്നും പറയാൻ കഴിയില്ല. ബട്ടെങ്കിലും ഇത് ഈ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് അവർ ചിലവാക്കിയ എമൗണ്ടിനെക്കാട്ടി പകുതി എമൗണ്ട് മാത്രമേ ഈ ഒരു സിനിമയ്ക്ക് ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയിട്ടുള്ളെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് വേൾഡ് ലെവലിൽ വളരെ വലിയ രീതിയിൽ ഒരുപാട് കൺഫ്യൂഷൻസുകൾ, ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വളരെ വലിയ രീതിയിൽ പലർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉയർന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ദ ഫൗണ്ടൈൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈമിൽ കാണിക്കുന്നതും ഈ ഒരു സെക്കൻഡ് ടൈമിൽ കാണിക്കുന്നത്, സെക്കൻഡ് ടൈമിൽ കാണിക്കുന്നതാണ് യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത്. സോ അതിനുശേഷം ഈ ഒരു ബുക്ക് ഈ ഒരു ഹ്യൂ ജാക്ക്മാൻ നമ്മുടെ ഹീറോ എഴുതി പൂർത്തിയാക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ആദ്യത്തെ സ്റ്റോറിയും ഈ ഒരു മൂന്നാമത് കാണിക്കുന്ന ഒരു സ്റ്റോറിയും ഹ്യൂ ജാക്ക്മാൻ തന്നെ എഴുതി പൂർത്തിയാക്കുന്നതാണ്. ആദ്യത്തേത് തൻ്റെ വൈഫ് എടുത്ത് വെച്ചിരുന്ന സ്റ്റോറിയാണ്, അത് എഴുതി പൂർത്തിയാക്കുന്നുണ്ട്. അതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അവസാനത്തെ സ്റ്റോറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മരണം എന്നാലും വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിപ്പിക്കുന്നതോടെ താൻ സ്വയം എഴുതി പൂർത്തിയാക്കി തൻ്റെ മൈൻഡിൽ തന്നെ രണ്ടുപേരും മരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നക്ഷത്രമായിട്ട് ആകാശത്ത് നിൽക്കുന്ന ഒരു കാര്യത്തിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സിനിമ അവസാനിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ എല്ലാവർക്കും വളരെ വലിയ രീതിയിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ഈ ഒരു സിനിമ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് വേറൊരു വ്യൂ പോയിന്റിൽ കിട്ടും, വേറൊരാൾ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു വ്യൂ പോയിന്റിൽ കിട്ടും. സോ അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു സിനിമയിൽ കൂടെ നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്ന ഒരു കാര്യം ആർക്കും തടുക്കാൻ കഴിയില്ല, ആർക്കും അതിനെ തടഞ്ഞിരുത്താൻ കഴിയില്ല, അതെന്തായാലും നമ്മുടെ ലൈഫിൽ വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സിനിമയിൽ കൂടെ കാണിക്കുന്നത്. ഇതൊരു വൺ ടൈം വർക്ക്ഫുള്ളായിട്ടുള്ളൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഒരു ഹൈ ഒരു ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഒരു സംഭവമാണെന്ന് പറഞ്ഞ് ഈ ഒരു സിനിമ ആരും പോയി കാണണ്ട. ബട്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ പോയിൻറ്റ് എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്കും മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു സിനിമ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആവശ്യത്തിലധികം നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പടമാണ് ദ ഫൗണ്ടൈൻ എന്ന് പറയുന്ന 2006 റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സയൻറ്റിഫിക് ഡ്രാമ സിനിമ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 7.1 ആണ് റേറ്റിംഗ് കൊടുക്കുന്നത്. 10 നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ഡേ മൂവിയാണ്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ, ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒപ്പീനിയൻ എന്താണെന്നുള്ളൊരു കാര്യം, ഈ ഒരു സിനിമ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യുക. ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ്. യു ലവ് യു ഓൾ. ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടേക്ക് കെയർ.